ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ ആഴ്ച നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമാ പ്രതിഭാസത്തെക്കുറിച്ചാണ്. പക്ഷേ ആദ്യം തന്നെ പറഞ്ഞത്, അദ്ദേഹം നിങ്ങളുടെയോ എൻ്റെയോ ഏറ്റവും ഫേവറേറ്റ് സിനിമാ നടൻ അല്ല. അഡയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ട്രെയിൻഡ് ഫിലിം ആക്ടർ ആയിട്ടുള്ള അദ്ദേഹം, പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് ടാലൻറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിലൂടെ നല്ല അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ ചെയ്യണമെന്നും ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു മറാഠ ഹിന്ദു ഫാമിലിയിൽ ജനിച്ച്, ബാംഗ്ലൂരിൽ ജനിച്ച് ഒരു കന്നഡികയായി വളർന്ന്, വളരെ കഷ്ടപ്പാടിലൂടെയും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിലൂടെയും എന്ത് തരം ജോലി ചെയ്യാനും മടിയില്ലാതെ പൊങ്ങി വന്ന ശിവാജിറാവ് ഗെയ്ക്വാഡ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ അഭിനയമോഹങ്ങൾ സബലീകരിക്കാനായിട്ടാണ് അഡയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടന്നു കയറുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്ഔട്ട് ആയതിനു ശേഷം ആക്ടിംഗ് റോൾസും ഓഡിഷനിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം നോക്കിയിരുന്നത് ഒരു സ്റ്റാർ ആവുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ മനസ്സിലൊരു ഇടം നേടുക എന്നുള്ള ഒരു ലാർജർ അംബീഷനിലാണ് അദ്ദേഹം രാജൻ സിനിമ എന്ന മീഡിയത്തിന്, തിമാസ് മീഡിയത്തിന് അദ്ദേഹം അപ്രോച്ച് ചെയ്തിരുന്നത്. 1975 കെ ബാലചന്ദർ എന്ന ലെജൻഡറി ഡയറക്ടറിൻ്റെ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെ ഡെബ്യൂ ചെയ്ത അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഹി മെയ്ഡ് എ മാർക്ക് ഓഫ് ഹിസ് അറൈവൽ. ആൻഡ് 48 years ലേറ്റർ, ഇന്ന് അദ്ദേഹത്തിൻ്റെ 164th ചിത്രം ഇറങ്ങുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഇസ് അൺപാരലൽ ടു എനി അതർ ആക്ടർ ഇൻ ദിസ് കൺട്രി. യെസ്, വി ആർ ടോക്കിംഗ് ഓഫ് നൺ അതർ ദാൻ രജനീകാന്ത്. രജനീകാന്തിനെ പറ്റി പറയാനായിട്ട് പറയാൻ തുടങ്ങി ഒരുപാടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജേണി തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് മോഡലാണ്. ഏതൊരു സാഹചര്യത്തിലുള്ള ഒരാൾക്കും എഫേർട്ടിലൂടെയും ഹാർഡ് വർക്കിലൂടെയും അംബീഷനിലൂടെയും ലൈഫിൽ കയറി വരാമെന്നും ഏതൊരാൾക്കും സാധ്യമായതാണ് സിനിമ എന്ന ലോകത്തെ, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനമെന്നും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തെളിയിച്ചു കഴിഞ്ഞു. ബട്ട് ദെൻ അദ്ദേഹത്തിനെ പറ്റിയുള്ള ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞ് അനക്ഡോട്ട്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 2008 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ ഫിലിം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, വേർ സിനിമയ്ക്കകത്തെ മെസ്സേജിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്, ഒരു എക്സ്പേർട്ട് തിയറി ക്ലാസ്സാണ്. അന്ന് ഞങ്ങൾക്ക് ആ ക്ലാസ് എടുത്തത് പ്രൊഫസർ ഉമ്മ വാഗൽ എന്ന് പറയുന്ന ഒരു വർക്ക്ലി സ്കോളർഷിപ്പ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം തിയറിസ്റ്റ്, ഒരു ടീച്ചറായിരുന്നു. സോ മാം ഷീസ് ടോക്കിംഗ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ സിനിമ അറ്റ് ലാസ്റ്റ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ്ലി പുള്ളിക്കാരി ഒരു എക്സാമ്പിൾ അന്ന് ഞങ്ങളെ കാണിച്ചു. As an example about subliminal messaging in movies with regarding to the present socio-political context in the publicary touch upon the particular exam. And the movie but that was played out was Padayappa. അപ്പോൾ ഞങ്ങൾ വെച്ച് പടയപ്പ എന്ന് പറയുന്ന ഒരു മാസ അടിപ്പടവല്ല, അതൊരു ഫിലിം ക്ലാസ്സിൽ, ഒരു ഫിലിം തിയറി ക്ലാസ്സിൽ പ്ലേ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ അല്ലല്ലോ എന്ന് ഞങ്ങൾ എല്ലാവരും നാച്ചുറലി അന്തപ്പെട്ടു. പക്ഷേ ദ എക്സാമ്പിൾ ഗോസ് ലൈക്ക് ദിസ്: 1998-99 കാലഘട്ടത്തിൽ കാവേരി റിവർ വാട്ടർ ഷെയറിങ്ങിൻ്റെ ഒരു ഒരു ക്രൈസിസ് അന്ന് വീണ്ടും തമിഴ്നാട് കർണാടക സ്റ്റേറ്റ്സ് തമ്മിലുണ്ടായിരുന്നു. അതായത് കാവേരിയുടെ വെള്ളത്തിൻ്റെ അവകാശം ആർക്കാണെന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു തർക്കമാണ്. ഇപ്പോഴും അത് മുന്നോട്ട് കോടതിയിലും സുപ്രീം കോടതിയിലും ആയിട്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു 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 റിഫ്റ്റായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷെ അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, രജനീകാന്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ വെള്ളം ഈക്വലി ഷെയർ ചെയ്യണമെന്നും വെള്ളത്തിൻ്റെ അവകാശം രണ്ട് സംസ്ഥാനത്തിലെയും കർഷകർക്കുണ്ടെന്നും അദ്ദേഹം ഒരു ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യൂഷ്വലി വളരെ ലോ പ്രൊഫൈലിൽ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വളരെ റെയറായിട്ട് ഉണ്ടായിരുന്ന ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് വേ ബാക്ക് ഇൻ 1998. പക്ഷെ എന്ത് പറ്റി, അവിടുത്തെ തമിഴ്നാട്ടിലെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കന്നഡിക ഒറിജിൻ കൊണ്ട് അദ്ദേഹം കർണാടകയ്ക്ക് ഫേവറബിളായിട്ട് ഒരു കമൻറ്റ് പറഞ്ഞതാണെന്നും ശരിക്കും അത് കർണാടകയെ ഫേവർ ചെയ്തിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ള രീതിയിൽ വളച്ചൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാൻഡം, ഇതുവരെ ഒരാൾ പോലും വിരൽ ചൂണ്ടാതെ അദ്ദേഹത്തിൻ്റെ ഫാൻഡത്തിന് എഗെയിൻസ്റ്റ് ആദ്യമായിട്ടൊരു ഒരു ബ്ലാക്ക് മാർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആൾക്കാരുടെ സ്ലോഗൻസ് പറയും, റോഡിലിറങ്ങി സമരം ചെയ്യും, ഇപ്പോൾ ചില പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇനിഷ്യേഷനിലൂടെ അങ്ങനെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടന്ന സമയത്താണ് ഈ 1999 അദ്ദേഹത്തിൻ്റെ സിനിമയായ പടയപ്പ റിലീസാണ്. പടയപ്പ റിലീസ്, പടയപ്പയുടെ ഓഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ എ ആർ റഹ്മാൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിൽ നേരെ, ഡയറക്ടറിൻ്റെയൊക്കെ വീട്ടിൽ നേരെ കല്ലെറിയുകയും അങ്ങനത്തെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ആ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് വളരെ സ്ട്രേഞ്ചാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ഒരു രജനീകാന്ത് സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല.
ബട്ട് ദെൻ സിനിമ ഇറങ്ങി, സിനിമ തിയേറ്ററിൽ വന്നു, സിനിമ നമുക്കെല്ലാം അറിയാവുന്ന പോലെ വൻ വിജയമായി. കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും വലിയൊരു ഹിറ്റായി ആ പടം മാറി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല റോളുകളിലൊന്നായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ആ പല സിനിമയെ പറ്റി പറയുന്നതാണ്. പക്ഷെ ആ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്ററി മെസ്സേജിങ് കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഫോർമുല വളരെ ടിപ്പിക്കലാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു പോയിന്റിൽ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി വരുന്നത്. ആദ്യത്തെ പ്ലോട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ശരിക്കും അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എപ്പോഴും ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിക്കൊരു വളരെ കുറേയധികം സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട് അവിടെ. കാരണം ഒരു സോങ് ഉണ്ടാവും, ഒരു എൻട്രി സോങ് എന്ന് പറയുന്നത് ഫോർമുലയ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയിലും ഉണ്ട്. ആ എൻട്രി സോങ് പാടുന്നത് SPB ആയിരിക്കണമെന്നും ഒരു ഫോർമുല പറയുന്നുണ്ട്. അതും വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ അദ്ദേഹം SPB പാടിയില്ല എങ്കിൽ ആ സിനിമ പൊട്ടും എന്നുള്ളൊരു രീതിയിൽ വരെ പിന്നീട് വന്നിട്ടുണ്ട്. കാരണം ബാബ എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്തിൻ്റെ എൻട്രി സോങ് പാടിയിരിക്കുന്നത് ഹരിഹരനാണ്. ആ സിനിമ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടപ്പോഴേക്കും അത് ഇന്ന കാരണം കൊണ്ടാണ് ഫിലിം പരാജയപ്പെട്ടതെന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ ഫോർമുലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ പടയപ്പ സിനിമ വരുന്നു, പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഹൂസ് ഹൂന്നെല്ലാം മനസ്സിലായി. പക്ഷേ പടയപ്പ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ പ്ലേ ചെയ്ത രജനീകാന്ത് വന്നിട്ടില്ല. സിനിമയിൽ ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലത്താണ് അദ്ദേഹം വരുന്നത്. രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തൊട്ടപ്പത്തന്നെ. അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറായിട്ട് മാറുന്ന നായിക ക്യാരക്ടറാവുന്ന സൗന്ദര്യ എന്ന ആക്ടർ പ്ലേ ചെയ്ത ക്യാരക്ടറും വില്ലൻ ക്യാരക്ടർ എന്നൊരു ലേഡി വില്ലൻ ഒരുപാട് അത്ര കോമൺ അല്ലാത്തൊരു കാലത്താണ് വിമേഷിൻ്റെ ഒരു പവർഫുൾ വേഷം ആ സിനിമയിൽ നീലാംബരി എന്നൊരു വേഷം വരുന്നത്. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും എസ്റ്റാബ്ലിഷ്മെൻ്റ് സമയം ആ ജംഗ്ഷനിലാണ് പടയപ്പ വരുന്നത്. പടയപ്പ വരുന്നു, ഈ ആസ് യൂഷ്വൽ പാട്ട് വരുന്നു, ഭയങ്കര ജൂബിലൻ സോങ് ആണ്. പക്ഷെ അതിലൊരു പെർട്ടിക്കുലർ ലൈനിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, എൻ്റെ നല്ല തമ്പി നാനപ്പ നന്റിയുള്ള ആളപ്പ താലാട്ടി വളർത്തത് തമിഴ്നാട്ടിൻ മണ്ണപ്പ. അതായത് അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഞാൻ മീസ വെച്ച കുളന്തയപ്പ എന്ന് പറയുന്ന ഒരു മോർഫിംഗ് ഷോട്ട് കണ്ടിട്ടുണ്ട്. അന്നത്തെ ഗ്രാഫിക്സിൽ അത് ഭയങ്കര ക്യൂറിയസ് ആയിരുന്നത്. അപ്പൊ ആ ലിറിക്സ് എന്താ പറയുന്നത്, എൻ്റെ നല്ല തമ്പി നാനപ്പ, ഞാനൊരു നല്ലവനായ അനിയനാണ്, നല്ലൊരു പയ്യനാണ്, നന്റിയുള്ള ആളപ്പ, ഞാൻ നന്ദിയുള്ളവനാണ്, താലാട്ടി വളർത്തത് തമിഴ്നാട്ടിൽ മണ്ണപ്പ. സോ ഇൻ ദാറ്റ് ലൈൻ പടയപ്പ ഇസ് നോട്ട് സിംഗിങ് ബട്ട് പടയപ്പ, പടയപ്പ ഇസ് ആക്ച്വലി സിംഗിങ് ബട്ട് രജനീകാന്ത്. സോ അത് ആ കാലത്ത് ഓഡിയൻസിലേക്ക് ഈ ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് വള്ളറബിളായി നിന്ന ലോയലായി നിന്ന ഫാൻസിന്റെ മനസ്സിലേക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പാക്കേജിങ് ഓഫ് ദാറ്റ് മെസ്സേജ് വാസ് വെരി ക്രിട്ടിക്കൽ. ആ ഒരു സമയത്ത് ഇറ്റ് കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ദ ഇമേജ്. ആ ഒരൊറ്റ പാട്ടിൻ്റെയും അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഇമ്പാക്ടിലൂടെയും എന്തെങ്കിലും ഒരു ഇൽവിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിണക്കമെങ്കിലും ഒരു വിഷമമെങ്കിലും രജനീകാന്ത് എന്ന വ്യക്തിയോടുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ആ സിനിമയിലെ ക്ലെവർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു എക്സാമ്പിൾ അന്ന് ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചത് ഏകദേശം 15 വർഷം മുമ്പാണ്. പക്ഷെ ഇപ്പോഴും ഞാനത് വളരെ വിവിഡ്ലി ഓർക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ വളരെ മാസ് എന്നും നമ്മളെ വളരെ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഡീറ്റെയിലിംഗ് നമുക്ക് ചുറ്റുമുള്ള മെയിൻ സ്ട്രീം സിനിമകൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ മെയിൻ സ്ട്രീം മെസ്സേജിങ്ങിലെ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും രജനീകാന്തൻ സിനിമകൾ എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു എക്സാമ്പിളാണ് 2018 പുറത്തിറങ്ങിയ കാല എന്ന സിനിമ. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു സിനിമയാണ് കാല. കാല ഈ പറഞ്ഞ പോലെ ഒരു ധാരാവി പോലെ ഒരു സ്ലം, ബോംബെയിലെ ഒരു സ്ലം ഏരിയയിലെ ഒരു ഡോൺ, ഒരു അണ്ടർ ബോസ് ക്യാരക്ടറാണ് അദ്ദേഹം പ്ലേ ചെയ്യുന്നത്. ഹീ ഈസ് ഇൻ കൺട്രോൾ ഓഫ് എ സ്ലം. ബട്ട് ദെൻ അദ്ദേഹത്തിന് അതിനകത്തുള്ള സോഷ്യോ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റും അല്ലെങ്കിൽ റേഷ്യൽ കോൺടെക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ റെലവെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ കാസ്റ്റിനെ പറ്റി വളരെ സബ്ലിമിനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. തമിഴ്നാട്ടിലെ അംബാ സമുദ്രത്തിൽ നിന്ന് പണ്ട് ചെന്നൈ ബോംബെയിലേക്ക് കുടിയേറിയ ഒരു ഫാമിലിയും അവരുടെ കാസ്റ്റ് എന്താണെന്നും ആ കാസ്റ്റിൻ്റെ പ്രൈഡ് എന്താണെന്നും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ്ലി അവർ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ വില്ലനെയും നായകനെയും പ്രതിനായകനെയും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതിനകത്തുള്ള കളർ കോമ്പിനേഷൻസിൽ പോലും പറഞ്ഞു, എക്സ്പെഷ്യലി ലീഡിങ് അപ്പ് ടു ദാറ്റ് വണ്ടർഫുൾ ക്ലൈമാക്സ് വിച്ച് ഇസ് ഫുള്ളി റിച്ച് വിത്ത് സോ മച്ച് ഓഫ് വിവിഡ് കളേഴ്സ്. അത് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് കൂടെയായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ്. നിങ്ങളെല്ലാം ആ സിനിമ കണ്ടിട്ടുണ്ട്. സോ ഇതേപോലത്തെ ഒരു വളരെ എന്താ പറയുക, നമ്മൾ കാണുന്നതിന് ബിയോണ്ട് ദ ഓബിയസ് ആയിട്ടുള്ള ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉള്ള കപ്പാസിറ്റി ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടെയാണ് രജനീകാന്ത്. കമൽഹാസന്റെ ഒരു ഈ റീസെന്റ് ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. കമൽഹാസൻ ഒരു ട്രെയിൻഡ് ആക്ടർ അല്ല, അദ്ദേഹം ഒരു മേ ബി നമ്മൾ ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലെ ആക്ടിങ് വന്നു തുടങ്ങി. കളദൂർ കണ്ണമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി, ചെറിയ കുട്ടിയായിരുന്നു, 6 വയസ്സോ 7 വയസ്സോ സമയത്ത് സിനിമ അഭിനയത്തിലേക്ക് വന്നതാണ്. അപ്പൊ അദ്ദേഹം ഒരേ സമയത്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ പേരെടുത്ത് വന്ന രണ്ട് ആക്ടേഴ്സാണ്.
ആദ്യം ഹീറോ ആയിട്ടും പിന്നെ വില്ലനായിട്ടും പിന്നെ ഒരേ സമയം രണ്ടുപേരും ഹീറോ ആയിട്ടും അല്ല, അവരുടെ ജൈത്രയാത്ര തുടർന്നാണ്. 70s നടക്കും മുതൽ ഏകദേശം ഇപ്പോൾ വരെയും അവരുടെ സ്റ്റാർഡം വളരെ ഇൻടാക്റ്റ് ആണ്. പക്ഷെ ആ സമയത്ത് ഒരിക്കൽ രജനീകാന്തിനോട് കമലഹാസൻ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ അടി റോളുകളും മാസ് റോളും ചെയ്യുന്നത്, നല്ല അഭിനയിക്കാൻ പറ്റുന്ന റോളും കൂടെ ചെയ്യണം, അത് നല്ല അഭിനയിക്കാൻ സാധ്യതയുള്ള റോളുകൾ വരുമ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യൂ എന്നൊരിക്കൽ പറഞ്ഞപ്പോൾ പുള്ളി തിരിച്ചിങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പുള്ളി ഇങ്ങനെ തിരിച്ച് തലയാട്ടി ഇല്ല എന്നുള്ള അവർ തന്നെ ആട്ടിട്ട് പറഞ്ഞത് അതെല്ലാം നീങ്ങി പണ്ണങ്ക എനിക്കിത് തന്നെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ഈ വേണം എന്ന് പറയുന്ന ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജനീകാന്ത് ഇസ് രജനീകാന്ത് ബിക്കോസ് രജനീകാന്ത് ചൂസസ് ടു ബി ആൻഡ് നോട്ട് ബിക്കോസ് ഹി കാണ്ട് ടു ബി. ഹി ഈസ് സമ്മൺ ഹു ഹാസ് ടേക്കൻ ദ റൂട്ട്, വാക്ക് ദ റൂട്ട് ആൻഡ് സ്റ്റിൽ വാക്കിംഗ് ദ റൂട്ട് ആൻഡ് ഹീസ് വൺ ഓഫ് എ ഇറ ആൻഡ് ഓൺലി വൺ ഓഫ് എ ജനറേഷൻ. സോ വിത്ത് ദാറ്റ് ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് വാച്ച് ഹിസ് ഫിലിം ജയിലർ. ഐ എം ഷുവർ വിൽ ഡെഫിനറ്റ്ലി ബി എ ട്രീറ്റ് ടു all his fans and every other audience out there. Thank you.